അഗ്നിഹോത്രിയും കാരക്കലമ്മയും. വിവാഹശേഷം വരരുചിയും പത്നി പഞ്ചമിയും ദേശാന്തരങ്ങളിലൂടെ യാത്ര ചെയ്തു. മഹാകാലേശ്വരം, രാമേശ്വരം തുടങ്ങി പുണ്യദേശങ്ങളിലെല്ലാം അവർ എത്തിച്ചേർന്നു. ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടായിരുന്നു യാത്ര. യാത്രക്കിടയിൽ അവർ പല നല്ല കാര്യങ്ങളും നാട്ടുകാർക്കായി ചെയ്തു കൊടുത്തു. വരരുചി പലയിടങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. വിദ്വാനും പണ്ഡിതനുമായതിനാൽ ആളുകൾക്ക് അറിവ് നൽകി. എന്നാൽ അവർ ആരാണെന്നോ എന്താണെന്നോ എവിടെ നിന്ന് വന്നെന്നോ ആരോടും പറഞ്ഞില്ല. രണ്ടുപേരും അവരുടെ ലോകങ്ങളിൽ കഴിഞ്ഞു. കുറച്ചു കാലത്തിനുള്ളിൽ പഞ്ചമി ഗർഭിണിയായി. പഞ്ചമിയുടെ ഉദരത്തിൽ വളരുന്ന പുത്രനു വേണ്ടിയായിരുന്നു വരരുചിയുടെ ചിന്ത. നിറവയറായിരുന്ന പഞ്ചമിക്ക് ശ്രേഷ്ഠകാര്യങ്ങൾ ഉപദേശിക്കുകയും മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കാനുള്ള അറിവുകൾ നൽകുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം ഭാര്യയെ പരിപാലിച്ചു. പഞ്ചമിക്ക് പ്രസവ സമയമായി. തണ്ണീർ പന്തലിൽ പേറ്റുനോവോടെ പഞ്ചമി കിടന്നു. നേരമായപ്പോൾ തേജോമയനായ ഒരു ആൺകുട്ടി ജനിച്ചു. വരരുചി കുഞ്ഞിനെ അടുത്ത ജലാശയത്തിൽ കുളിപ്പിച്ചെടുത്തു. സമയം തെറ്റും മുൻപ് കുഞ്ഞിൻ്റെ ജാതകർമ്മം നടത്തി. അവൻ്റെ തലയിൽ വച്ച് അനുഗ്രഹിച്ചു. കുഞ്ഞിനെ എടുക്കാൻ പഞ്ചമി ചെന്നപ്പോൾ ഗംഭീരമായ ശബ്ദത്തിൽ വരരുചി പറഞ്ഞു, "വേണ്ട, എടുക്കണ്ട, വരൂ." അവൾക്ക് അതിശയം തോന്നി. "വാകേറിയ പിള്ളയ്ക്ക് ദൈവം അന്നം കൊടുക്കും" എന്ന് വരരുചിയുടെ വാക്കുകൾ. ആദ്യമായും അവസാനമായും കുഞ്ഞിന് ഉമ്മ നൽകി ആ അമ്മ വരരുചിയുടെ പിന്നാലെ നടന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹൃദയം തേങ്ങിക്കൊണ്ട് പഞ്ചമി നടന്നകന്നു. ഈ സമയത്ത് മറ്റൊരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. മേയാൻ പോയ പശുക്കിടാവിന് തിരഞ്ഞു വന്ന ഉണ്ണിമായ. അപരിചിതരായ ആളുകളുടെ അനക്കം കേട്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചതായിരുന്നു അവൾ. അവർ പറയുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു. അവർ പോയ ക്ഷണം അവൾ ആ കൈക്കുഞ്ഞിനെ എടുത്ത് മാറോടു ചേർത്തു. ആ കുഞ്ഞിനെയും കൊണ്ട് എവിടെ പോകണമെന്ന കാര്യത്തിൽ അവൾക്ക് ഒരു സംശയവുമില്ലായിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് പാണ്ഡിയാല മനക്കിലേക്ക് അവൾ നടന്നു. മനക്കിലെ ബാല്യക്കാരിയായ അവൾക്ക് മക്കളില്ലാതിരുന്ന തമ്പ്രാട്ടിയുടെ ദുഃഖം നല്ലോണം അറിയാമായിരുന്നു. നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു തമ്പ്രാട്ടി. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖം അവരെ ഏറെ വേദനിപ്പിച്ചിരുന്നു. പലപ്പോഴും അവരെ ആശ്വസിപ്പിച്ചിരുന്നത് ഉണ്ണിമായായിരുന്നു. അവൾ ആ കുഞ്ഞിനെ തമ്പ്രാട്ടിക്ക് നൽകി. ഏറെക്കാലത്തെ മൂകതയ്ക്ക് ശേഷം തറവാട്ടിൽ സന്തോഷത്തിൻ്റെ വെട്ടം തെളിഞ്ഞു. ആ ദമ്പതികളുടെ മകനായി ആ കുട്ടി വളർന്നു. അവർ സ്നേഹത്തോടെ ആ കുട്ടിയെ വളർത്തി. ബ്രഹ്മദത്തൻ എന്നായിരുന്നു ചെറുപ്പത്തിലെ പേര്. സാധാരണ കുട്ടികളെപ്പോലെ വികൃതിയോ ശല്യമോ ആയിരുന്നില്ല അവൻ. ബ്രഹ്മദത്തൻ്റെ നടപ്പും രീതികളുമെല്ലാം മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഒപ്പമുള്ള കുട്ടികൾക്ക് താൻ കേട്ടുപഠിച്ച ധർമ്മിഷ്ഠരായ രാജാക്കന്മാരുടെയും മറ്റും കഥകൾ അവൻ പറഞ്ഞുകൊടുത്തു. ഒരു ദിവസം അമ്മയോടൊപ്പം കുളിക്കാനായി എത്തിയതായിരുന്നു ബ്രഹ്മദത്തൻ. കുളി കഴിഞ്ഞു പോകാനായി. അപ്പോൾ കല്ലിൽ വച്ചിരുന്ന താളിപ്പാത്രം തിരികെ എടുക്കാൻ സാധിക്കാതെ അമ്മ കഷ്ടപ്പെട്ടു. വച്ചിടത്ത് തറഞ്ഞതുപോലെയായിരുന്നു ആ പാത്രം. ഒടുവിൽ അമ്മ മകന്റെ സഹായം ചോദിച്ചു. ബ്രഹ്മദത്തൻ ശാന്തമായി മറുപടി നൽകി, "അതിന് കിട്ടില്ല. അത് ഞാനവിടെ ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുകയാണ്." അഞ്ചു വയസ്സ് തികയാത്ത ഉണ്ണി പ്രതിഷ്ഠ നടത്തുകയോ? മകന്റെ മറുപടി കേട്ട് അമ്മ സ്തബ്ധയായി. അങ്ങനെ ചെറുപ്പം മുതൽ വ്യത്യസ്തനായിരുന്നു ബ്രഹ്മദത്തൻ. എന്തു പാഠവും ഒരു തവണ കേട്ടാൽ അതേപടി ഹൃദ്യസ്ഥമാക്കാനുള്ള പാഠവും ബ്രഹ്മദത്തന് ഉണ്ടായിരുന്നു. ബ്രഹ്മദത്തൻ്റെ ഗുരുവിന് അതറിയാമായിരുന്നു. അത്ഭുതത്തോടെയും ആദരവോടെയും അദ്ദേഹം ബ്രഹ്മദത്തനെ നോക്കിക്കൊണ്ട്, "എല്ലാം തന്നെ പഠിച്ച് ഉറപ്പിച്ചാണ് വരവ്. എൻ്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു." ഗുരു പറഞ്ഞു, "ശാസ്ത്ര പഠനം കഴിഞ്ഞ് മുതിർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ നാട്ടുകാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. അടച്ചിട്ട അമ്പലങ്ങൾ തുറന്ന് പൂജയും ആരാധനയും തുടങ്ങി. അദ്ദേഹത്തിന് ജാതിബോധമോ ഉച്ചനീചത്വമോ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ നൂറുമേനി വിളഞ്ഞുകിടന്നിരുന്ന ഒരു പാടം തരിശായി കിടക്കുന്നത് കണ്ട് അദ്ദേഹം ഇടപെട്ടു. നാട്ടിലെ പ്രമാണിമാരുടെ തീരുമാനം മറികടന്ന് അവിടെ വിളവിറക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ബ്രഹ്മദത്തന് അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭൂമിയിൽ വിത്തെറിഞ്ഞ് വിശപ്പ് മാറ്റാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം. അദ്ദേഹം അതേ പാടത്ത് വിത്തെറിഞ്ഞ് നൂറുമേനി വിളയിച്ചു. അവിടെ ഒരു കാർഷിക വിപ്ലവം തന്നെ നടന്നു. കർഷകർക്കൊപ്പം പാടത്തിറങ്ങാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. കൊയ്തെടുത്തതെല്ലാം പട്ടിണിപ്പാവങ്ങളുടെ വിശപ്പ് മാറ്റാൻ നൽകി. ഇങ്ങനെ പലതരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു. ദ ന്യൂ വൺ മിനിറ്റ് മാനേജർ
എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു എഫ് എമ്മിലൂടെയാണ്. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ ബുദ്ധിപൂർവം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിവരിക്കുന്ന പുസ്തകമാണ് ദ ന്യൂ വൺ മിനിറ്റ് മാനേജർ. ജീവിതത്തിൽ ഏതു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ പുസ്തകം ഒരു വഴികാട്ടിയാണ്. ഇങ്ങനെയുള്ള യാത്രയ്ക്കിടയിൽ അദ്ദേഹം തൻ്റെ മറ്റു 11 സഹോദരങ്ങളെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കൽ തിരുമാന്താംകുന്നിലെത്തിയപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു. തൊട്ടടുത്തു നിന്ന സ്ത്രീയും പുരുഷനും പരസ്പരം സംസാരിക്കുന്നുണ്ട്. കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനാവാതെ ഞാൻ വിഷമിക്കുകയാണ്, സ്ത്രീ പറഞ്ഞു. ഒപ്പമുണ്ടായിരുന്ന പുരുഷൻ എന്തോ മന്ത്രം ചൊല്ലി കുഞ്ഞിനെ അവിടെ ഇരുത്തി. അവർ കുഞ്ഞിനെ അവിടെ വിട്ടുപോയി. കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചന്ദ്രക്കല തിളങ്ങി. അത് തൻ്റെ സഹോദരനാണെന്നും ആ വഴി കടന്നു പോകുന്നത് തൻ്റെ മാതാപിതാക്കളാണെന്നും ബ്രഹ്മദത്തന് മനസ്സിലായി. അന്ന് അവിടെ ഉറപ്പിച്ച കുഞ്ഞാണ് പിന്നീട് വായിലാ കുന്നിലപ്പനായി അറിയപ്പെട്ടത്. പിന്നീട് ബ്രഹ്മദത്തൻ ശൃംഗേരിയിൽ വേദസദസ്സിന് അധ്യക്ഷം വഹിക്കാനെത്തി. തിരികെ പോരുമ്പോൾ സംശയനിവൃത്തിക്കായി തന്നെ വന്നുകണ്ട ചെറുപ്പക്കാരനെ അദ്ദേഹം ശ്രദ്ധിച്ചു. നെൽവയലിൽ വിത്തെറിയാനെത്തിയ കർഷകന് കിട്ടിയ കുഞ്ഞാണ് വളർന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ചെറുപ്പക്കാരൻ തൻ്റെ രക്തമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വള്ളോൻ എന്നായിരുന്നു അയാളുടെ പേര്. പന്തിരുകുലത്തിലെ ബാക്കി 11 പേരെ കൂടി കണ്ടെത്താൻ അദ്ദേഹം വള്ളോനോട് പറഞ്ഞു. പിന്നീട് കാലത്ത് സഹോദരങ്ങളെ എല്ലാവരെയും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. മറ്റൊരിക്കൽ ബ്രഹ്മദത്തന് ചോളരാജാവായ കരികാല ചോളൻ്റെ ദൂത് വന്നു. കാവേരി നദിയിലെ ചുഴി മൂലമുണ്ടായ വെള്ളപ്പൊക്കം മാറ്റാൻ ആവശ്യപ്പെട്ടായിരുന്നു ആ ദൂത്. ആവശ്യപ്രകാരം അദ്ദേഹം അവിടെ എത്തി. കാവേരി നദിയിൽ മുങ്ങിയ ബ്രഹ്മദത്തൻ 3-ാം നാൾ 3 ശൂലങ്ങളുമായി പൊങ്ങി വന്നു. സ്വർണം കൊണ്ടും ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും നിർമ്മിച്ച ശൂലങ്ങളായിരുന്നു അവ. സ്വർണം കൊണ്ടുള്ളത് വീട്ടിൽ തന്നെ സ്ഥാപിച്ചു. വെള്ളി കൊണ്ടുള്ളത് ഭാരതപ്പുഴയിൽ സ്ഥാപിച്ചു. വെള്ളിയാംകല്ല് എന്ന് അവിടം അറിയപ്പെട്ടു. കുറച്ചു കാലത്തിനു ശേഷം മറ്റൊരു വലിയ യാഗത്തിനായി ബ്രഹ്മദത്തൻ ഭാരതപ്പുഴയുടെ തീരങ്ങളിലെത്തി. 100 ദിവസത്തെ യാഗം പൂർത്തിയാക്കാനുള്ള പുറപ്പാട് യാഗത്തിനൊടുവിൽ യാഗശാല അഗ്നിക്കിരയായി. ആ യാഗത്തിനു ശേഷം മേഴത്തോൾ ബ്രഹ്മദത്തൻ അഗ്നിഹോത്രി എന്നറിയപ്പെട്ടു. കാലം പോകെ സഹോദരങ്ങളായ പാക്കനാർ, നാരായണത്തുഭ്രാന്തൻ, വൈദ്യമഠം രജകൻ, ഉപ്പുകൊറ്റൻ, ബാണൻ എന്നിങ്ങനെ പറയിപ്പെട്ട മക്കളെ മുഴുവൻ അഗ്നിഹോത്രിയും വള്ളോനും ചേർന്ന് കണ്ടെത്തി. വള്ളോൻ സഹോദരങ്ങളുടെ വിവരങ്ങൾ പറയുന്നതിനിടെ അപ്പുറത്തെ കാട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടു. വാർദ്ധക്യം കഴിഞ്ഞ സ്ത്രീ കാട്ടിലെ പച്ചിലകൾക്ക് മുകളിൽ കിടക്കുന്നു. എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത വിധം പരവശയായിരുന്നു അവർ. അപ്പോൾ അവർ പരാതി പറയുന്നുണ്ടായിരുന്നു. എവിടെ എൻ്റെ മക്കൾ? പുരുഷ ശബ്ദം അപ്പോഴും കർക്കശമായിരുന്നു. അയാൾ ചോദിച്ചു, മായ വിട്ടില്ലേ ഇപ്പോഴും? വള്ളോനും അഗ്നിഹോത്രിയും ശബ്ദം കേട്ട വശത്തേക്ക് ചെന്നു. അപ്പോൾ കൂടെയുണ്ടായിരുന്ന പുരുഷരൂപം എങ്ങോട്ടോ മാറി. ഈ കിടക്കുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മയാണ് എന്ന് അഗ്നിഹോത്രി തിരിച്ചറിഞ്ഞു. അദ്ദേഹം അമ്മയുടെ പാദങ്ങൾ സ്പർശിച്ചു. സ്നേഹത്തോടെ അവരെ ചേർത്തണച്ചു. മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം 12 തുള്ളിവെള്ളം അവർക്ക് വായിലിറ്റിച്ചു. എല്ലാ മക്കൾക്കും വേണ്ടി ബന്ധങ്ങളും ദുഃഖങ്ങളുമില്ലാത്ത ലോകത്തേക്ക് ആ അമ്മ യാത്രയായി. മക്കളെ കണ്ടുകൊണ്ട് കണ്ണടച്ചു. അവർ അമ്മയ്ക്ക് വേണ്ടി കാട്ടുമരങ്ങൾ കൊണ്ട് ചിതയൊരുക്കി അമ്മയെ ദഹിപ്പിച്ചു. ഒപ്പമുണ്ടായിരുന്ന പുരുഷനെ അവർ നമസ്കരിച്ചു. അവരുടെ പിതാവായ വരരുചിയായിരുന്നു അത്. ആ രൂപം ഒന്നും പറയാതെ തിരിഞ്ഞു നോക്കാതെ നടന്നകന്നു. അടുത്ത വർഷം അമ്മയുടെ ശ്രാദ്ധ ദിനത്തിൽ സഹോദരങ്ങളെല്ലാം പാണ്ഡിയാല തറവാട്ടിൽ വന്നു ചേർന്നു. കവളപ്പാറ മാതാ ഉൾപ്പെടെ അവരാണ് കാരക്കലമ്മ എന്നറിയപ്പെട്ടിരുന്നത്. മറ്റുള്ളവരെ അപേക്ഷിച്ച് കാരക്കലമ്മ മറ്റൊരു ബോധമണ്ഡലത്തിൽ കഴിയുന്നത് പോലെ കാണപ്പെട്ടു. ശ്രാദ്ധം കഴിഞ്ഞ് അവിടെ ഗുരുകുലം സ്ഥാപിക്കാൻ അവർ തീരുമാനിച്ചു. ഓരോ വിഷയത്തിലും പ്രാഗൽഭ്യമുള്ള ഗുരുനാഥന്മാരെ തിരഞ്ഞെടുത്ത് ഗുരുകുലം പ്രവർത്തിച്ചു തുടങ്ങി. കാലം കഴിഞ്ഞു. അഗ്നിഹോത്രിയുടെ ജീവിത സംസാര ചക്രയിലെ ചെറുതും വലുതുമായ ഏടുകളിലൂടെ തുടർന്നു. അന്നൊരു ദിവസം വളരെ വൈകിയാണ് അഗ്നിഹോത്രി ഉറങ്ങാൻ പോയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി ഉറക്കെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടി വന്നു. ഒപ്പമുള്ളവരും ഇറങ്ങി നോക്കി. വടക്കിനിയിൽ ചമ്രം പടിഞ്ഞിരിക്കുകയായിരുന്നു അഗ്നിഹോത്രി. ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ നിന്ന് അഗ്നി പടർന്നു. ആ പ്രകാശം മുറിയാകെ നിറഞ്ഞു. ആ പ്രകാശം അഗ്നിഹോത്രിയുടെ ശരീരത്തെ ഭസ്മമാക്കി.
അവിടമാകെ സുഗന്ധം പരന്നു. തന്റെ ജന്മനിയോഗങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അദ്ദേഹം കാലയവനികയ്ക്കപ്പുറത്തേക്ക് പറഞ്ഞു. അറിവ് പകർന്നു നൽകുക വഴി കാലഘട്ടത്തിന്റെ രീതികളെ തച്ചുടയ്ക്കാൻ അദ്ദേഹം എപ്പോഴും ജാഗരൂകനായിരുന്നു. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ജീവിതകഥ ഇപ്പോഴും പ്രസക്തമായി തുടരുന്നത്.